നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് CBI 5. CBI ആദ്യ 4 സീരീസുകളായ ഒരു CBI ഡയറിക്കുറിപ്പ്, ജാഗ്രത, സേതുരാമയ്യർ CBI, നേരറിയൻ CBI എന്നിവയ്ക്ക് ശേഷമാണ് CBI 5 എത്തുന്നത്. ലോക്ക്ഡൌണും നിയന്ത്രണങ്ങളും നീങ്ങിയാൽ മമ്മൂട്ടി ആദ്യം അഭിനയിക്കുന്നത് CBI 5 ആയിരിക്കുമെന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് SN സ്വാമി അറിയിച്ചു. ബാസ്കറ്റ് കില്ലിംഗ് എന്ന ഏറെ സുപരിചിതമല്ലാത്ത കൊലപാതക രീതിയാണ് CBI 5 പറയുന്നത്. 3 വർഷം കൊണ്ടാണ് SN സ്വാമി തിരക്കഥ പൂർത്തിയാക്കുന്നത്. സേതുരാമയ്യർ ഒരു ലെജൻഡാണ്. ആ ഐക്കണിൽ നിന്ന് മമ്മൂട്ടിയെ മാറ്റാൻ കഴിയില്ല. മാറ്റിയാലും പ്രേക്ഷകർ അംഗീകരിക്കില്ല. മറ്റുള്ള സിനിമകളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ ആക്കിയതല്ല, അങ്ങനെ വന്നതാണ്. ഇതിങ്ങനെ എഴുതിപ്പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കിട്ടി. അതൊക്കെ ഇതിനു മുൻപ് വരാത്തതും പ്രതീക്ഷിക്കാത്തതുമായിരുന്നു. അതൊക്കെ കോർത്തെടുക്കാൻ സമയമെടുത്തു, SN സ്വാമി പറഞ്ഞു. K. മധു തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സ്വർഗ ചിത്രയാണ് നിർമ്മാണം. മുൻ സേതുരാമയ്യർ സിനിമകളിലെ താരങ്ങളിൽ മമ്മൂട്ടി ഒഴികെ മറ്റ് താരങ്ങളൊന്നും ഈ സിനിമയിൽ ഉണ്ടാകില്ലെന്ന് നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചില സുപ്രധാന താരങ്ങൾ ഈ സിനിമയിലും ഉണ്ടാകുമെന്നാണ് വിവരം. സേതുരാമയ്യരുടെ വിശ്വസ്തനായ സബോർഡിനേറ്റ് ചാക്കോയായി മുകേഷും DYSP സത്യദാസ് എന്ന കഥാപാത്രവുമായി സായ് കുമാറും സിനിമയിൽ വീണ്ടും എത്തുമെന്ന് തിരക്കഥാകൃത്ത് പറയുന്നു. മുമ്പ് പുറത്തിറങ്ങിയ 4 CBI സിനിമകളിലും മുകേഷ് ഉണ്ടായിരുന്നു. ആദ്യ ഭാഗമായ ഒരു CBI ഡയറിക്കുറിപ്പിൽ ചാക്കോ ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു. മറ്റ് 3 ചിത്രങ്ങളിൽ അദ്ദേഹം CBI അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നു. ജേക്സ് ബിജോയാണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത്. അതേസമയം CBI ആദ്യ 4 സീരീസുകൾക്കും സംഗീതമൊരുക്കിയത് സംഗീത സംവിധായകൻ ശ്യാമായിരുന്നു. K. മധു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂണിൽ ആരംഭിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ കോവിഡ് മൂലം ഷൂട്ടിംഗ് മുടങ്ങുകയായിരുന്നു. 90% ഔട്ട്ഡോറിൽ ചിത്രീകരിക്കുന്ന സിനിമയാണിതെന്നും ചിത്രീകരണത്തിന് ഒരു സമയം 200 പേരോളം വേണ്ടി വന്നേക്കുമെന്നും അതിനാൽ ഇതു സംബന്ധിച്ച നിയന്ത്രണങ്ങൾ നീങ്ങുന്നതിനായി കാത്തിരിക്കുകയാണെന്നും SN സ്വാമി പറഞ്ഞു. 32 വർഷങ്ങൾക്ക് മുൻപ് 1998 ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിലൂടെ ആരംഭിച്ച സിനിമാ പരമ്പര മമ്മൂട്ടിയുടെ കരിയറിലും മലയാള സിനിമയിലും ശ്രദ്ധേയമായ സ്വാധീനമാണ് ചെലുത്തിയത്. ഈ സിനിമയോടെ സേതുരാമയ്യർ CBI പരമ്പര അവസാനിക്കുമെന്നും സൂചനയുണ്ട്. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.